ലാംഗ്വേജ് ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് പങ്ക്ച്വേറ്റ് ദം താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചിട്ട് അതിനെ പങ്ക്ച്വേറ്റ് ചെയ്യുക എന്നാണ് പങ്ക്ച്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ചേർക്കേണ്ട അടുത്ത് ഫുൾ സ്റ്റോപ്പ് ചേർക്കുക കുത്തും കോമയും ചേർക്കേണ്ടടുത്ത് അത് ചേർക്കുക കൂടാതെ ക്യാപിറ്റൽ ലെറ്റർ ചേർക്കേണ്ട അടുത്ത് ക്യാപിറ്റൽ ലെറ്റർ ചേർക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പങ്ക്ച്വേഷനിൽ സാധാരണയായിട്ട് വരാറുള്ളത് ഇവിടെ ആദ്യത്തെ വാക്യം വായിച്ച് നോക്കാം ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ് എന്ന വാക്യം നോക്കിയാൽ അതിലെന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് അതിനെ പങ്ക്ച്വേറ്റ് ചെയ്യുക ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ് ഈ ഒരു വാക്യം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു വാക്യം തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം വലിയ അക്ഷരത്തിലായിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാക്യത്തിൽ ദ എന്ന് പറയുന്ന വേഡ് അത് സ്മോൾ ലെറ്ററിലാണുള്ളത് അതിനെ നമ്മൾ തീർച്ചയായിട്ടും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ മതി ക്യാപിറ്റൽ ലെറ്ററാകുമ്പോൾ ടി എച്ച് ഇ ഇങ്ങനെ എഴുതണം ദ പിന്നീട് ഒരു വാക്യം അവസാനിക്കുമ്പോൾ ടു വേഴ്സ് ദ എൻഡ് ഓഫ് എ സെൻറ്റൻസ് ദർ ഷുഡ് ബി എ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവണം എന്ന് നമുക്കറിയാം അപ്പോൾ ഈ വാക്യത്തിൻ്റെ എൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇല്ല അപ്പോൾ ചെയ്യേണ്ടത് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ദ എന്നതിൻ്റെ ടി ക്യാപിറ്റൽ എഴുതുക അവസാന ഭാഗത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ വാക്യം നമ്മൾ പങ്ക് ചർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അടുത്ത വാക്യം ഐ സോ എ കോബ്ര എൻ്റെ മങ്കൂസ് ഫൈറ്റിംഗ് എന്നൊരു വാക്യമാണ് ഐ സോ എ കോബ്ര കോബ്ര എ മങ്കൂസ് ഫൈറ്റിംഗ് എന്ന ഈ വാക്യത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ ഐ സോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഐ ഐ സ്മോൾ എറ്റലാണ് എഴുതിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തെ വേഡ് അത് ഏതായാലും അത് ക്യാപിറ്റലായിരിക്കും ഐ എപ്പോഴും ഞാൻ എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ക്യാപിറ്റലായിരിക്കണം ഇവിടെ ഐ എന്നത് ഈ ഭാഗത്ത് ഐ എന്നത് ക്യാപില ആക്കി മാറ്റുക അതിനുശേഷം വേറെ ചെയ്യേണ്ടതെന്ന് ഐ സോ എ കോബ്ര എൻ്റെ മംഗൂസ് ഫൈറ്റിങ് ആ സെൻറ്റൻസ് അവസാനിക്കുന്ന ഭാഗത്തൊരു ഫുൾ സ്റ്റോപ്പും ഇട്ട് കൊടുക്കുക അവസാനിക്കുന്ന ഭാഗത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് അടുത്ത വാക്യം ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് വാട്ട് എ സ്പെക്ടാകുലർ സൈറ്റ് അപ്പോൾ ആ വാക്യം വായിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത വാട്ട് എ സ്പെക്ടാകുലർ സൈറ്റ് എന്ന് പറയുമ്പോൾ മുൻപ് നമ്മൾ ചെയ്ത വാക്യത്തിൽ നിന്നും നേടിയ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെയും ചെയ്യണം അതായത് ഇതിൻ്റെ ഫസ്റ്റ് തന്നിരിക്കുന്ന വേഡ് വാട്ട് എന്നാണ് ആ വാട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഡബ്ല്യു ക്യാപിറ്റലാണ് അപ്പോൾ ആ ഡബ്ല്യു എന്നത് നമ്മൾ ആ ക്യാപിറ്റൽ ആക്കി എഴുതണം വാട്ട് അല്ലേ വാട്ട് ഡബ്ല്യു ക്യാപിറ്റൽ ആക്കി എഴുതുക അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് വാട്ട് എ സ്പെക്ടാക്യുലർ സൈറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ പറയുമ്പോൾ അതിലൊരു അത്ഭുതമുണ്ട് ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് ചേർക്കുന്നതിന് പകരം വാട്ട് വി ഷുഡ് ആഡ് അവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ് നിങ്ങൾക്കറിയാം എന്താണ് എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സൈനാണ് വാട്ട് എ സ്പെക്ടാക്യുലർ സൈറ്റ് അപ്പോൾ ഒരു അതിശയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ് അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ പങ് ചുറ്റിയിരിക്കുന്നത് അടുത്ത വാക്യം നോക്കുകയാണെങ്കിൽ അടുത്തത് വിൽ വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക് എന്നാണ് വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക് ഈ വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടോൺ നമുക്ക് നമുക്കവിടെ വരുന്നുണ്ട് അല്ലേ വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക് അപ്പോൾ തന്നെ മനസ്സിലാകും അതൊരു ക്വസ്റ്റിനാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം ക്യാപ്ലറ്റർ വേണം അപ്പം വിൽ എന്നതിൻ്റെ ഡബ്ല്യുവിടെ ഇവിടെ ഡബ്ല്യു ക്യാപിറ്റൽ ആയിരിക്കണം വലിയ അക്ഷരത്തിൽ എഴുതണം വിൽ ദ മംഗു സ്കിൽ ദ സ്നേക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അവസാനം ഫുൾ സ്റ്റോപ്പിന് പകരം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവസാനം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഇവിടെ അവസാനം ചേർത്ത് കൊടുക്കുക ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ ഇനി അടുത്ത വാക്യം ഇതുപോലെ തന്നെ സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ എന്നാണ് പറയുന്നത് സൺ മകനെ എന്ന് വിളിക്കുകയാണ് അപ്പോൾ അവിടെ നേരിയ ഒരു പോസ് ഉണ്ടാവുക നമുക്കറിയാം അല്ലേ ഒരാൾ വിളിക്കുമ്പോൾ ചെറിയതായിട്ടൊരു സ്റ്റോപ്പ് ഉണ്ടാവും അപ്പോൾ അതിനാണ് നമ്മൾ കോമ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലൊരു കോമയുടെ ആവശ്യം വരും അതിനു മുൻപ് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റൻസിന് ബിഗിനിങ്ങിലാണ് സൺ എന്നുള്ളതുകൊണ്ട് അതിൻ്റെ എസ് എന്തായിരിക്കണം എസ് ഇവിടെ ക്യാപിറ്റലാക്കി കൊടുക്കണം യെസ് ക്യാപിറ്റലാണ് എന്ന് പറയുമ്പോൾ കുറച്ച് വലുതാക്കി എഴുതുക എന്നുള്ളതാണ് അപ്പോൾ അത് ക്യാപിറ്റൽ ക്യാപിറ്റലായിക്കോളും പിന്നെ ബാക്കിയെല്ലാം അതിനെ ചെറുതാക്കി ചെറുതാക്കിയത് ഓ എൻ ഓക്കെ സൺ എന്ന് കഴിഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് സൺ എന്ന് വിളിക്കുകയാണ് അപ്പോൾ സൺ കഴിയുമ്പോൾ എന്താണ് വേണ്ടത് ഒരു കോമ താഴെ ആഡ് ചെയ്ത് കൊടുക്കുക കോമ ആഡ് ചെയ്ത് കൊടുക്കുക കോമ കോമ ഇതിൽ വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കോമ അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം സൺ കഴിഞ്ഞിട്ട് പിന്നെ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ സാധാരണ പോലെ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീം മരത്തിൽ നിന്ന് ഇറങ്ങ് ഇറങ്ങൂ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആജ്ഞാ രൂപത്തിലുള്ള ഓർഡർ രൂപത്തിലുള്ളതാണ് എന്താണെങ്കിലും അതിൻ്റെ അവസാനം നമുക്ക് എന്ത് മതി ഒരു ഫുൾ സ്റ്റോപ്പ് ആഡ് ചെയ്യണം ആ സെൻറ്റൻസിൻ്റെ അവസാനം അടുത്തത് പ്ലീസ് ആൻസർ മീ എന്ന് പറയുന്നത് പ്ലീസ് ഇവിടെയും എന്താണ് ചെയ്യേണ്ടത് പ്ലീസ് എന്നതിൻ്റെ പി ക്യാപ് ലെറ്റർ ആയിരിക്കണം പി ക്യാപ്റ്റ് ലെറ്റർ ആയിരിക്കണം പ്ലീസ് അതിനുശേഷം കോമ വേണം പ്ലീസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പോസ് ഓർഡർ വരുന്നു പ്ലീസ് ആൻസർ മീ ആൻസർ മീ എന്നുള്ള ഭാഗത്ത് അവസാനം ഫുൾ സ്റ്റോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാപ്പീൻ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വാക്യം പോലെ ഏതാണ് അത് വാട്ട് എ സ്പെക്ടാകുലർ സൈറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ടോണിലാണ് ഈ ഒരു വാക്യം വരുന്നത് ഓ അപ്പോൾ ഓ എന്ന് കഴിഞ്ഞിട്ട് എന്താ കഴിയുന്നതിന് മുൻപ് ഓ എന്ന് എഴുതും വരും എഴുതുമ്പോൾ തന്നെ ഓ ഓ എച്ച് ആണ് അതിൻ്റെ ഒ ക്യാപിറ്റലാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ അത് എഴുതുമ്പോൾ എങ്ങനെ വരും ഓ ആ ഇങ്ങനെ ഓ അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് ഓ വാട്ട് ഹാപ്പി ടൈംസ് ഓ കഴിഞ്ഞിട്ട് ഓ എന്ന് പറയുമ്പോൾ തന്നെ ഒരു എക്സ്പ്ലമേ ഒരു ഇൻ്റർജെക്ഷൻ ആയിട്ട് അത് വരുന്നുണ്ട് അല്ലേ ഹോ എന്നൊരു സ്വരം അവിടെ വരുന്നത് അപ്പോൾ അവിടെ ഒരു എക്സ്പ്ലമേഷൻ മാർക്ക് കൊടുക്കുക ഓ അപ്പോൾ എക്സ്പ്ലമേഷൻ മാർക്ക് ഫുൾ സ്റ്റോപ്പ് പോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ തന്നെ ഒരു വാക്യത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ എൻഡാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വാക്യഭാഗമായിട്ടാണ് വാട്ട് ഹാപ്പി ടൈംസ് ദോ സാഡ് ബീൻ വരുന്നത് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അടുത്ത ഭാഗം വാട്ട് ക്യാപിറ്റലറ്റിലാണ് തുടങ്ങേണ്ടത് വാട്ട് വാട്ട് എന്ന ക്യാപിറ്റലറ്റിലാണ് തുടങ്ങേണ്ടത് വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ പിന്നെ അവസാനം ഫുൾ സ്റ്റോപ്പ് ആണോ വേണ്ടത് അവസാനം ചേർക്കേണ്ടത് എക്സ്ക്ലമേഷൻ മാർക്കാണ് എക്സ്ക്ലമേഷൻ ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം എക്സ്ക്ലമേഷൻ മാർക്ക് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അത്രയും ആയാൽ ആ വാക്യത്തിൻ്റെ പങ്ക്ച്വേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ഇനി ഒരു വാക്യം കൂടി വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ ഇത് നിങ്ങൾക്കറിയാം കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് വാട്ട് എന്ന ഭാഗത്ത് ഡബ്ല്യു ക്യാപിറ്റലാക്കി കൊടുക്കുക വാട്ട് അധികം വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ അവസാനിക്കുന്ന ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്കം ആഡ് ചെയ്താൽ അതിൻ്റെയും പങ്ക്ച്വേഷൻ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ വാക്യങ്ങളും പങ്ക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് ശേഷം അതിൻ്റെ താഴെ ഡിസ്കസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് മുമ്പിൽ മുമ്പിൽ നമ്മൾ ചെയ്തതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബേസ്ഡ് ഓൺ ദ പങ്ക്ച്വേഷൻ മാർക്സ് ഹൗ മെനി സെൻറ്റൻസ് ടൈപ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ ഈ പങ്ക്ച്വേഷൻ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര സെൻറ്റൻസ് ടൈപ്പുകൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പങ്ക്ചുവേഷൻ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് അത് നമ്മൾ കൊടുത്തിരുന്ന കുത്തു കോമ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്ര തരത്തിലുള്ള വാക്യങ്ങളാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ അതായത് ആദ്യം ക്യാപ്പൽ ലെറ്റലും അവസാനം ഫുൾ സ്റ്റോപ്പും എന്ന രീതിയിൽ എത്ര വാക്യങ്ങളുണ്ട് ഇതിനകത്ത് വെ ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ് അങ്ങനെയാണ് അവസാനിക്കുന്നത് ഐ സോ എ കോബ്ര എൻ്റെ മങ്കൂസ് ഫൈറ്റിംഗ് എന്നതും അതുപോലെ തന്നെയാണ് അവസാനിക്കുന്നത് സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ എന്ന് പറയുന്ന വാക്യവും അവസാനിക്കുന്നത് അതേപോലെ തന്നെയാണ് ക്യാപ്പൽ ലെറ്റലും ഫുൾ സ്റ്റോപ്പിലും അവസാനിക്കുന്നു പ്ലീസ് ആൻസർ മീ എന്ന് പറയുന്ന വാക്യവും ആരംഭിക്കുന്നത് ക്യാപ്പൽ ലെറ്റലും ഫുൾ സ്റ്റോപ്പിലുമാണ് അങ്ങനെ നാല് വാക്യങ്ങൾ വരുന്നത് നാല് വാക്യങ്ങൾ ഇവിടെ തന്നതിൽ തുടങ്ങുന്നത് ലെറ്ററിലാണ് അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണ് അപ്പോൾ ഒരേപോലെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന നാല് വാക്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട് ആ നാല് വാക്യങ്ങളെന്ന് പറയുമ്പോൾ അത് എത്ര തരമുണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും തീർച്ചയായിട്ടും രണ്ട് തരത്തിലുള്ള വാക്യങ്ങളാണ് അത് അല്ലേ രണ്ട് തരത്തിലുള്ള അതായത് ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വാക്യമാണ് അതേപോലെ പ്ലീസ് ആൻസർ മീ എന്നൊക്കെ പറയുന്ന വാക്യം അതിന് വേറൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ആർ ആറുത് ടു ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ദ എബൌ സെറ്റ് ദാറ്റ് എൻഡ് ഇൻ എ ഫുൾ സ്റ്റോപ്പ് ഓക്കെ അപ്പോൾ അതിനുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് അല്ലേ ആറുത് ടു ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ദ എബൌ സെറ്റ് ദാറ്റ് എൻഡ് ഇൻ ഫുൾ സ്റ്റോപ്പ് അതായത് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള വാക്യങ്ങൾ മുകളിൽ എന്നാണ് തീർച്ചയായിട്ടും ഉണ്ട് രണ്ട് തരത്തിലുള്ള വാക്യങ്ങളുണ്ട് വാട്ട് ഡിഫറൻസസ് ഡു യു നോട്ടിസ് ബിറ്റ്വീൻ ദീസ് സെൻറ്റൻസസ് ഈ രണ്ട് വാക്യങ്ങൾക്കിടയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത് രണ്ട് വാക്യങ്ങളും ഒരേ രീതിയിൽ തുടങ്ങുന്നു ഒരേ രീതിയിൽ അവസാനിക്കുന്നു എന്നുള്ളത് രണ്ടും തമ്മിലൊരു സാമ്യതയാണ് എന്നാൽ ആ സാമ്യതയ്ക്കുള്ളിലും സിമിലാരിറ്റിക്കുള്ളിലും അതിൻ്റെ ഡിഫറൻസിൻ്റെ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആദ്യം പറഞ്ഞ രണ്ട് വാക്യങ്ങൾ ദ ട്രീ വാസ് ഓൾഡർ ദൻ ദ ഹൗസ് ഐസോയ കോബ്ര ഐസോയ കോബ്ര എൻ്റെ മങ്കൂസ് ഫൈറ്റിംഗ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള വാക്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വിഭാഗത്തിലാണ് അവരുടെ ഫാക്റ്റുകൾ പറയുന്ന രീതിയിലാണ് എന്നാൽ നമ്മൾ പിന്നീട് പറഞ്ഞ സൺ അല്ല ഗരൗൺ ഫ്രം ദ ട്രീ എന്ന് പറയുന്ന വാക്യവും പ്ലീസ് ആൻസർ മീ എന്ന് പറയുന്ന വാക്യവും വ്യത്യാസമുണ്ട് ഈ രണ്ട് വാക്യങ്ങൾ ആദ്യം പറഞ്ഞത് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ആജ്ഞ രൂപത്തിലുള്ളൊരു വാക്യമാണ് രണ്ടാമത് പറഞ്ഞത് റിക്വസ്റ്റ് രൂപത്തിലുള്ള വാക്യമാണ് ഇത്തരത്തിലുള്ള വാക്യങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുക ഈ രീതിയിലെ വാക്യങ്ങളെ ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയാറുള്ളത് അടുത്തത് ബേസ്ഡ് ഓൺ യുവർ ഡിസ്കഷൻ ഹൗ മെനി സെൻറ്റൻസ് ടൈപ്പ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ ഇപ്പം നമ്മൾ ഓൾറെഡി രണ്ട് തരത്തിലുള്ള സെൻറ്റൻസ് ടൈപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള സെൻറ്റൻസ് ടൈപ്പുകൾ എങ്ങനെയുള്ളതാണ് ഒരു സംശയമല്ല നിങ്ങൾക്കറിയാം അതിൽ ചോദ്യ രൂപത്തിലുള്ള രണ്ട് വാക്യങ്ങളും ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങൾ ഏതാണ് വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക് അതുപോലെ തന്നെ വാട്ട് ഇൻ മേൻ ഡു ടു നേച്ചർ ഇത് രണ്ടും ചോദ്യ രൂപത്തിലെ വാക്യങ്ങൾ അപ്പോൾ ചോദ്യ രൂപത്തിലെ രണ്ട് ഒരു വാക്യവും ഒരു ജോഡി വാക്യവും പിന്നെ ഏതാണ് ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ പിന്നെന്താ വാട്ട് എസ്പെക്ടാക്യുലർ സൈറ്റ് ഇത്തരത്തിലുള്ള രണ്ട് വാക്യങ്ങളും നമ്മൾ കണ്ടു ഈ രണ്ട് വാക്യങ്ങളും ഈ നാല് വാക്യങ്ങളും രണ്ട് തരത്തിലുള്ള വാക്യ വിഭാഗങ്ങൾപ്പെടുന്നു വാട്ട് എസ്പെക്ടാക്യുലർ സൈറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ് അതുപോലെ തന്നെ വേറെ ഏതാണ് വാട്ട് ഡിഡ് മാൻ ഡ്യൂ ടു നേച്ചർ എന്ന് പറയുന്ന തരത്തിലുള്ള വാക്യങ്ങൾ ക്വസ്റ്റിനുമാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വാക്യങ്ങൾ എത്ര തരം വാക്യങ്ങൾ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തു നാല് വാക്യങ്ങളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് എന്ത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള വാക്യം അത് കഴിഞ്ഞാൽ ഇമ്പരറ്റീവ്സ് എന്ന് നമ്മൾ പറഞ്ഞു പിന്നീട് നമ്മൾ പറഞ്ഞു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞു അതിനുശേഷം എന്താണ് ലാസ്റ്റ് പറഞ്ഞത് ക്വസ്റ്റ്യൻസ് അഥവാ ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ നാല് തരത്തിലുള്ള വാക്യങ്ങളാണ് ഇനി ആ വാക്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് നൗ കാറ്റഗറൈസ് ദീ സെൻറ്റൻസസ് അണ്ടർ ദീസ് ഹെഡ്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ എന്നാണ് താഴെ ഈ വ്യത്യസ്ത ഹെഡിങ്ങുകൾ നമ്മൾ പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഇമ്പരറ്റീവ് എന്ന് തന്നിട്ടില്ല പക്ഷെ അതിന് പകരം കമാൻഡ് ഓർ റിക്വസ്റ്റ് ഇത് തന്നെയാണ് ഇമ്പരറ്റീവ് എന്നു പറയുന്നത് കമാൻഡ് റിക്വസ്റ്റ് രൂപത്തിലുള്ള വാക്യങ്ങളെയാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് പിന്നെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന് മറ്റൊരു വേർഡാണ് മറ്റൊരു ടേമാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് പിന്നെ എക്സ്ക്ലമേഷൻ എക്സ്ക്ലമേഷൻ ഈ നാല് തരത്തിലുള്ള വാക്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ മുമ്പ് പറഞ്ഞ വാക്യങ്ങളെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഈ ടേബിളിലേക്ക് മാറ്റി എഴുതണം പെൻസിൽ ഉപയോഗിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിൽ എഴുതാം അല്ലെങ്കിൽ പെൻ ഉപയോഗിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അത് എഴുതാവുന്നതാണ് ഇനി ഇതേ കാര്യങ്ങൾ നമ്മൾ നാല് തരത്തിലുള്ള വാക്യങ്ങൾ കണ്ടെത്തി ആ വാക്യങ്ങൾക്കൊരു നിർവചനം കൂടി താഴെ പറയുന്നുണ്ട് ഇൻട്രോഗേറ്റീവ് എക്സ്ക്ലമേറ്ററി ഇംപരറ്റീവ് അസേർട്ടീവ് എന്നിങ്ങനെ നാല് സെൻറ്റൻസ് വിഭാഗങ്ങളാണ് സെൻറ്റൻസ് ടൈപ്സ് ആണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് സെൻറ്റൻസസ് ആർ കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചിരിക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന വാക്യങ്ങൾ എന്താണ് അതിനെയാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അത് മറ്റൊരു വേർഡ് ഇവിടെ തന്നിട്ടുണ്ട് അതാണ് അസേർട്ടീവ് എന്ന് പറയുന്നത് അസേർട്ടീവ് എന്ന് പറയാം സ്റ്റേറ്റ്മെൻറ്റ് സെൻ്റൻസസ് ആർ കോൾഡ് അസർട്ടീവ് അതല്ലെങ്കിൽ അതിന് വേറൊരു വേർഡ് കൂടിയുണ്ട് ഡിക്ലറേറ്റീവ് എന്നും പറയും സ്റ്റേറ്റ്മെൻറ് സെൻറ്റെൻസസ് ആർ കോൾഡ് അസേർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻ്റൻസ് സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് കമാൻഡ് ഓർഡർ റിക്വസ്റ്റ് ആർ കോൾഡ് ഇംപററ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇംപരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അത്തരം വാക്യങ്ങളാണ് ഇംപരറ്റീവ് ഓർഡർ റിക്വസ്റ്റ് കമാൻഡ് ഈ രീതിയിലുള്ള വാക്യങ്ങൾ സെൻറ്റൻസസ് ദാറ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ചോദ്യം ചോദിക്കുന്ന തരത്തിലുള്ള വാക്യങ്ങളെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആർ കോൾഡ് ഇമോഷൻ ഫീലിങ് ഇവയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന വാക്യങ്ങളെയാണ് പറയുന്നത് എന്ത് എന്ന് പറയുന്നത് എക്സ്ക്ലമേറ്ററി എന്ന് പറയുന്നത് എക്സ്ക്ലമേറ്റർ അങ്ങനെ നാല് തരത്തിലുള്ള വാക്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത് ഇത് ശ്രദ്ധ ഇത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി വായിച്ച് മനസ്സിലാക്കി വെക്കുക ഇനി ചെയ്യേണ്ട കാര്യം നൗ റൈറ്റ് ടു എക്സാമ്പിൾസ് ഈറ്റ് ഫോർ ദ സെന്റൻസ് ടൈപ്സ് യു ഹാവ് ഐഡന്റിഫൈഡ് ഇപ്പം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള നാല് തരത്തിലുള്ള വാക്യങ്ങളുണ്ട് അല്ലേ ആ നാല് തരത്തിലുള്ള വാക്യങ്ങൾക്ക് മുൻപ് തന്നതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പോലെ തന്നെ ഈ രണ്ട് വാക്യങ്ങൾ സ്വന്തമായി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് മുൻപ് തന്നിരിക്കുന്ന വാക്യങ്ങൾ നോക്കുക അതിൽ സ്റ്റേറ്റ്മെൻസും അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസും ഇമ്പറേറ്റീവ്സും എക്സ്പ്ലമേറ്ററിയും ഇൻട്രോഗേറ്റീവുമായുള്ള സെൻറ്റൻസസ് ഒന്ന് നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക അതിൽ ചില മാറ്റങ്ങൾ വരുത്തി അതേപോലെ തന്നെ ഈ രണ്ട് വാക്യങ്ങളാക്കി ജോഡികളാക്കിയിട്ട് ഈ തന്നിരിക്കുന്ന ഭാഗത്ത് എഴുതുകയാണ് വേണ്ടത് അത് നിങ്ങൾ സ്വയം ചെയ്യണം ഓക്കെ ഇനി അടുത്ത ഭാഗം രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ എന്താണ് പറയുന്നത് നോക്കാം ഇവിടെ ഒരു പത്ത് വാക്യങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും I had built a small platform on the tree. I was not afraid. Grandfather had a very beautiful garden. The combatants were not aware of my presence in the banyan tree. I don't get any sleep at all. My first friend was a small grey squirrel. The house was not electrified. The snake slithered along my shoulder. I was no mere image cut in granite. ദ സ്നേക്ക് ലുക്ഡ് ഇൻ ടു ദി മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ ഇത്തരം പത്ത് വാക്യങ്ങളാണ് തന്നിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറൈസ് ദ എബവ് സെൻറ്റൻസസ് ഇൻ ടു അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ എന്നാണ് പറയുന്നത് എന്താണ് അഫർമേറ്റീവ് എന്താണ് നെഗറ്റീവ് അതിന് യാതൊരു പ്രയാസവുമില്ല നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ താഴെ എന്താണ് അഫർമേറ്റീവ് എന്താണ് നെഗറ്റീവ് എന്ന ഒരു വിശദീകരണത്ത് തന്നിരിക്കുന്നു അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അഫേർമേറ്റീവ് സെൻറ്റൻസ് എന്താണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്താണ് സെൻറ്റൻസസ് വിച്ച് സ്റ്റേറ്റ് പോസിറ്റീവ് ഫാക്ട്സ് ആർ കോൾഡ് അഫേർമേറ്റീവ് ഓർ പോസിറ്റീവ് സെൻറ്റൻസസ് അതുപോലെ തന്നെ സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് നെഗറ്റീവ് ഐഡിയാസ് ആർ കോൾഡ് നെഗറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവായ ആശയങ്ങൾ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന വാക്യങ്ങളെ മുകളിൽ തന്നിരിക്കുന്ന വാക്യങ്ങളെ എന്താണ് ചെയ്യേണ്ടത് ആ വാക്യങ്ങളെ നമ്മൾ ഈ തന്നിരിക്കുന്ന രണ്ട് ടേബിളിലായിട്ട് അറേഞ്ച് ചെയ്യണം അഫർമേറ്റീവ് അതിൽ ഏതൊക്കെയാണ് അഫെർമേറ്റീവ് അതായത് പോസിറ്റീവ് സെൻറ്റൻസസ് ഏതൊക്കെയാണ് നെഗറ്റീവ് സെൻറ്റൻസസ് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വ്യത്യസ്തമായ ഈ ടേബിളിൽ എഴുതണം ഇത് നിങ്ങൾ നോട്ടിൽ ഇതുപോലെ വരച്ചിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതുകയാണ് വേണ്ടത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഏൺ ദ ട്രീ എന്ന് പറയുന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ് ഐ വാസ് നോട്ട് അഫ്രൈഡ് എനിക്ക് ഭയം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന വാക്യത്തിൽ ഒരു നെഗറ്റീവായിട്ട് ഇല്ല എന്ന് പറയുന്നത് നോട്ട് എന്നൊരു വേർഡ് ഉണ്ട് അപ്പോൾ അത് നെഗറ്റീവായി ഗ്രാൻഡ് ഫാദർ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ ഗ്രാൻഡ് ഫാദറിന് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ അത് പോസിറ്റീവാണ് അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഇല്ല അത് പോസിറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അഫോർമേറ്റീവ് ദ കോമ്പാറ്റൻസ് വെർ നോട്ട് അവെയർ ഓഫ് മൈ പ്രസൻസ് ഇൻ ദ ബനിയൻ ട്രീ അപ്പോൾ അതിനകത്ത് നോട്ട് എന്ന് കൊടുത്തിരിക്കുന്നു നോട്ട് നോട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഇതവിടെ നെഗറ്റീവ് അല്ലെ നോട്ട് എന്നത് ഒരു നെഗറ്റീവ് വേർഡിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അത് നെഗറ്റീവ് വേർഡാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഐ ഡോ ഗെറ്റ് എനി സ്ലീപ്പ് അറ്റോൾ അപ്പം ഈ വാക്യത്തിൽ ഡോൺ ഗെറ്റ് എനി സ്ലീപ്പ് അറ്റോൾ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഡോണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് അത് നെഗറ്റീവ് ആണ് മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്കൽ പിന്നീട് പറയുന്നത് പറയുന്ന വാക്യം എൻ്റെ ആദ്യത്തെ ഒരു ചെറിയ ഗ്രേ ഗ്രേസ്ക്രലൽ ആയിരുന്നു എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അഫർമേറ്റീവ് ആണ് ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് നോട്ട് എന്ന് വന്നതുകൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസ് ദ സ്നേക്ക് സ്ലിതേഡ് എലോങ് മൈ ഷോൾഡർ അവിടെ നെഗറ്റീവൊന്നും ഇല്ലാത്തതുകൊണ്ട് പോസിറ്റീവ് സെൻറ്റൻസ് ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ് നോ മിയർ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നു നോട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് നെഗറ്റീവ് ദ സ്നേക്ക് ലുക്ക്ഡ് ഇൻ റ്റു ദ മിറർ ആൻഡ് സോയിൽസ് റിഫ്ലക്ഷൻ ഇതും പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ് അഫോർമേറ്റീവ് ഏതൊക്കെയാണ് നെഗറ്റീവ് അത് അതിൻ്റെ രീതിയിൽ എഴുതി വയ്ക്കുന്ന വേണം ഓക്കെ അഫർമേറ്റീവും നെഗറ്റീവും ഏതാണ് തിരിച്ചറിഞ്ഞ് അത് അതിൻ്റെ കോളത്തിൽ എഴുതുക ഇനി ശേഷം താഴെ കാണുന്ന ഭാഗം ഇവിടെ നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞൊരു സെറ്റ് വാക്യങ്ങൾ തന്നിരിക്കുന്നു ഗ്രാൻഡ് ഫാദർ സ്മോക്ക്ഡ് എ പൈപ്പ് ദ മെയ്ഡ് വുഡ് ഹാർഡ്ലി ക്ലീൻ ദ ഗാർഡൻ ഹീ കുഡ് സ്കയേഴ്സ്ലി കൺട്രോൾ ഹിസ് ജോയ് ഐ വിൽ സെൽഡം പ്രേ ഫോർ യു ദർ ആർ ഫ്യൂ സ്നേക്സ് ഇൻ ദ ഗാർഡൻ ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ തന്നിരിക്കുന്ന വാക്യങ്ങൾ അല്ലേ അപ്പോൾ ഇതെന്ത് ചെയ്യാനാണ് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഗ്രാൻഡ് ഫാദർ റയർലി സ്മോക്ഡ് എ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ പൈപ്പ് സ്മോക്ക് ചെയ്യാറില്ല അല്ലെ അത്യപൂർവമായിട്ടാണ് അദ്ദേഹം സ്മോക്ക് ചെയ്യുന്നത് എന്നൊരു മീനിങ് വേണമെങ്കിൽ അവിടെ കിട്ടാവുന്ന റയർലി അത്യപൂർവമായി അല്ലെങ്കിൽ വളരെ അല്ലെ ഇല്ല തന്നെ എന്ന അർത്ഥമാണ് വരുന്നത് ദ മെയ്ഡ് വുഡ് ഹാർഡ്ലി ക്ലീൻ ദ ഗാർഡൻ ഹാർഡ്ലി ക്ലീൻ ദ ഗാർഡൻ ആ മെയ്ഡ് എന്ത് ചെയ്യില്ല ഗാർഡൻ ക്ലീൻ ചെയ്യാറേ ഇല്ല എന്നൊരു അർത്ഥത്തിലാണ് ഹാർഡ്ലി എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് അപ്പോൾ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഐഡിയ വന്നു മുകളിൽ പറഞ്ഞതിൽ നെഗറ്റീവായിട്ടുള്ള ഐഡിയ വന്നു ഹീ കുഡ് സ്കേഴ്സ്ലി കണ്ട്രോൾ ഹിസ്റ്റോയ് അവൻ അവൻ്റെ സന്തോഷം നിയന്ത്രിക്കാനേ സാധിച്ചില്ല അവിടെ ഇല്ല എന്ന് വന്നു അപ്പോൾ അല്ലേ അത് ആ അർത്ഥം വരുന്നത് സ്കേഴ്സ്ലി എന്ന വേർഡാണ് അത് നെഗറ്റീവാണ് ഐ വിൽ സെൽഡം പ്രേ ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്നൊരർത്ഥമാണ് ഈ വാക്യത്തിൽ വരുന്നത് സെൽഡം എന്ന വേഡാണ് ആ ഒരു മീനിങ് കൊണ്ടുവരുന്നത് ദർ ആർ ഫ്യൂ സ്നേക്സ് ഇൻ ദ ഗാർഡൻ ആ ഗാർഡനിൽ പാമ്പുകളില്ല എന്ന അർത്ഥമാണ് വരുന്നത് ഫ്യൂ എന്ന വേർഡാണ് ആ മീനിങ് അവിടെ കൊണ്ടുവരുന്നത് ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോൺ ആ പോണ്ടിൽ ആ കുളത്തിൽ വെള്ളം ഇല്ല എന്നർത്ഥമാണ് അർത്ഥമാണ് ഇതിൽ വരുന്നത് ദർ ഇസ് നോ വാട്ടർ എന്ന ലിറ്റിൽ എന്ന് പറയുമ്പോൾ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അല്പം ഉണ്ട് എന്നാണ് എ ഫ്യൂ എന്ന് പറഞ്ഞാൽ അല്പം ഉണ്ട് എന്നാണ് പക്ഷെ വെറും ഫ്യൂവും ലിറ്റിലും വന്നാൽ നെഗറ്റീവ് ആണ് അവിടെ വരുന്നത് അപ്പോൾ ഈ തന്നിരിക്കുന്ന വാക്യങ്ങളൊക്കെ നെഗറ്റീവ് വേർഡുകളാണ് നെഗറ്റീവ് സെൻറ്റൻസസ് ആണ് ഈ തന്നിരിക്കുന്നതല്ല അപ്പോൾ അതിൽ അഫോർമേറ്റീവ് സെൻറ്റൻസസ് ഇല്ല ഓക്കെ നെഗറ്റീവ് സെൻറ്റൻസസ് ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന ആക്ടിവിറ്റി പ്രകാരം അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ദാറ്റ് മേക്ക് ദ സെൻറ്റൻസസ് നെഗറ്റീവ് എന്നാണ് ഈ സെൻറ്റൻസസിനെ നെഗറ്റീവ് ആക്കുന്ന വേർഡുകൾ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി ഞാൻ ആ നെഗറ്റീവ് വേർഡുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഹാർഡ്ലി എന്നൊരു എക്സാമ്പിൾ വേർഡും തന്നിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആ മനസ്സിലാക്കിയ വേർഡുകൾ ഇവിടെ എടുത്തെഴുതുക അതിനുശേഷം താഴെ തന്നിരിക്കുന്ന വാക്യം നോക്കുക റീ റൈറ്റ് ദ ഗിവൺ സെൻറ്റൻസസ് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് അപ്പോൾ നിങ്ങൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തില്ല മുകളിൽ നിങ്ങൾ എഴുതുന്ന എഴുതിയിട്ടുള്ള വാക്കുകൾ അല്ലെ എഴുതാൻ പോകുന്ന ആ വാക്കുകൾ ഇവിടെ നിങ്ങൾ എഴുതുവല്ലോ ഈ ആ വാക്കുകൾ ഏതൊക്കെയായിരിക്കും ഹാർഡ് ലി സ്കേഴ്സ് ലി റയർലി തുടങ്ങിയ വേർഡുകളൊക്കെ ആയിരിക്കും അല്ലേ ആ വേർഡുകൾ വേണ്ട രീതിയിൽ ഈ താഴെ തന്നിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസില് ഉപയോഗിച്ചതിനെ നെഗറ്റീവ് വാക്ക് മാറ്റുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഭൂരിഭാഗം കുട്ടികളും പുസ്തക വീട്ടിൽ നിന്നും പുസ്തകം വായിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അത് ഭൂരിഭാഗം കുട്ടികളും അങ്ങനെ പുസ്തകം വായിക്കാറില്ല എന്ന അർത്ഥത്തിൽ വരുമ്പോൾ എങ്ങനെ പറയും നെഗറ്റീവ് വരും ഡു നോട്ട് ചേർക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഡു നോട്ട് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം എന്ന് പറയാം പക്ഷേ ഇവിടെ റയർലി സ്കെയേഴ്സ്ലി ഹാർഡ്ലി എന്നുള്ള വേർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പറയാം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹാർഡ്ലി റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം എന്ന് പറയാം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് സ്കെയേഴ്സ്ലി റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം എന്നും പറയാം അപ്പോൾ അത് ചേർത്തിരിക്കുന്നത് എവിടെയാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്നതിൻ്റെ സബ്ജെക്ട് കഴിഞ്ഞു അതിനുശേഷം എന്താണ് പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് സ്കെയേഴ്സ്ലി ഹാർഡ്ലി റയർലി എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഹാർഡ്ലി സ്കെയേഴ്സ്ലി റെയർലി ഏതാണോ വേണ്ട ചേർക്കുക അതിനുശേഷം വെറുപ് എഴുതുക റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം അതേപോലെ ദ ബോയ്സ് ഡു ഡയറിങ് ടാസ്ക് ആൺകുട്ടികൾ വളരെ ധീരമായ ജോലികൾ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാണ് അങ്ങനെ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ദ ബോയ്സ് സ്കയേഴ്സ്ലി ഡൂ ഡിംഗ് ടാസ്ക് അല്ലെങ്കിൽ റയർലി ഡൂ ഡിംഗ് ടാസ്ക് എന്നാണ് പറയേണ്ടത് ഞാൻ അടുത്തതാണെങ്കിൽ ഇറ്റ് റെയിൻസ് ഹെവിലി സാധാരണ പറയുകയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് റെയിൻ ഹെവിലി എന്ന് പറയാം പക്ഷേ ഇവിടെ ഹാർഡ്ലി സ്കയേഴ്സ്ലി ലിറ്റ് ഇങ്ങനെയുള്ളതൊക്കെയാണ് ചേർക്കേണ്ടത് മഴ പെയ്യുന്നില്ല എന്നാണ് ഇറ്റ് സ്കയേഴ്സ്ലി റെയിൻസ് ഇറ്റ് സ്കയേഴ്സ്ലി റെയിൻസ് ഹെവിലി അത്യപൂർവ്വമായിട്ടാണ് കനത്ത മഴ പെയ്യാറുള്ളത് അല്ലെങ്കിൽ കനത്ത മഴ പെയ്ത് പെയ്ത് പെയ്യാറില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഇറ്റ് സ്കെയേഴ്സ്ലി റയർലി സെൽഡം എന്നൊക്കെ അവിടെ ഉപയോഗിക്കാവുന്നതാണ് കുഴപ്പമില്ല ഇനി ബാക്കി മൂന്ന് വാക്യങ്ങളുണ്ട് നിങ്ങൾ അനുയോജ്യമായ എല്ലാ വേർഡുകളും ഇതിൽ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അനുയോജിക്കുന്ന വേർഡുകൾ ഉപയോഗിച്ച് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക മുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ആറ് വാക്യങ്ങൾ അതിൻ്റെ ആ പോസിറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് വേർഡുകൾ ചേർത്ത് കൊണ്ട് എന്താണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് ആക്കി മാറ്റുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റായി മാറി അല്ലേ എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് ആക്കണം പക്ഷേ ഒരിക്കലും അതിൻ്റെ മീനിങ് ആവാൻ പാടില്ല നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ മീനിങ് അങ്ങനെ തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് റൈറ്റ് റീറൈറ്റ് ഫോളോയിങ് അഫർമേറ്റീവ് സെൻറ്റൻസസ് എസ് നെഗറ്റീവ് സെൻറ്റൻസസ് വിതഔട്ട് ചേഞ്ചിങ് ദർ മീനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം മാറാതെ ഈ അഫർമേറ്റീവ്സിനെ എന്താക്കണം നെഗറ്റീവ്സ് ആക്കി മാറ്റണം അപ്പോൾ ഇവിടെ ഒരു കുറിപ്പ് പറയുന്നത് എന്താണ് നോട്ട് ദാറ്റ് ദിസ് മൈറ്റ് ഇൻവോൾവ് റീപ്ലേസിങ് എ വേഡ് വിത്ത് ഇറ്റ്സ് ആൻ്റോണിയും അതായത് ഒരു വേർഡിനെ അതിൻ്റെ ആൻറ്റോണിയും ചേർത്ത് അതിൻ്റെ എതിർ പദം ചേർത്ത് റീപ്ലേസ് ചെയ്യുക എന്നത് ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ് അങ്ങനെ ചെയ്യുക കൂടി ചെയ്യുമ്പോഴാണ് വാക്യം നെഗറ്റീവ് ആകുന്നതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് ആവാതെ അതേ മീനിങ്ങിൽ തന്നെ നിലനിൽക്കുന്നതെന്നാണ് അപ്പോൾ ഉദാഹരണം ഇവിടെ തന്നിരിക്കുന്നു ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് ജാക്ക് എല്ലായ്പ്പോഴും തൻ്റെ കൂട്ടുകാരെ സഹായിക്കുന്നതിൽ സമ്മതമുള്ളവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ജാക്ക് എല്ലായ്പ്പോഴും തൻ്റെ കൂട്ടുകാരെ സഹായിക്കുന്നതിൽ സമ്മതമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്യത്തിൻ്റെ ഓപ്പോസിറ്റായി മാറും അതിവിടെ സംഭവിക്കാൻ പാടില്ല ഓപ്പോസിറ്റ് നെഗറ്റീവ് ആകുമ്പോഴും ഇതേ സെൻസ് കിട്ടണം താഴെ തന്നിരിക്കുന്ന വാക്യം നോക്കുക ജാക്ക് നെവർ ഡിസഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് ജാക്ക് ഒരിക്കലും തൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിന് വിസമ്മതം കാണിക്കാറില്ല എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിന് സമ്മതമുള്ളവനാണ് എന്ന ആദ്യത്തെ വാക്യത്തിൻ്റെ അതേ മീനിങ് തന്നെ കിട്ടുന്നു അല്ലേ ഓക്കെ അടുത്ത ഒരു വാക്യം കൂടി പറഞ്ഞതിനു ശേഷം ബാക്കി നിങ്ങൾ സ്വയം ആയിട്ട് അത് ചെയ്യണം ഹി ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർഫുള്ളി അവൻ അവൻ്റെ കാർ വളരെ ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ അത് ആ ശ്രദ്ധയോടു കൂടി ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആകും അങ്ങനെ എഴുതാൻ പാടില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിൻ്റെ കെയർഫുള്ളി എന്നതിൻ്റെ നെഗറ്റീവ് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് നിങ്ങൾക്കറിയാം കെയർലെസ്ലി എന്നാണ് അല്ലേ അപ്പോൾ ഹീ ഹി നെവർ ഡ്രൈവ്സ് നെവർ എന്നുള്ളത് സബ്ജെക്റ്റിനും വർബിനും ഇടയിൽ ചേർക്കുക ഹി നെവർ ഡ്രൈവ്സ് നെവർ എന്ന വേർഡ് കൂടുതൽ ചേർക്കണം ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ കെയർലെസ്ലി വരി അവിടെ ആവശ്യമില്ല ഈ നെവർ ഡ്രൈവ്സ് ഹിസ് കാർ കെയർലെസ്ലി എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും അവൻ്റെ കാർ ആയിട്ട് ശ്രദ്ധയില്ലാതെ ഓടിക്കാറില്ല എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ആയിട്ടാണ് കാർ ഓടിക്കുന്നത് എന്ന മീനിങ് വരുന്നു അല്ലേ അപ്പോൾ ആ രീതിയിൽ ഈ സെൻറ്റൻസിനെ നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കുന്നു പക്ഷേ അർത്ഥവ്യത്യാസമില്ലാതെ എന്നത് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് ചെയ്യുക അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുകയും ചെയ്യണം ഇതിലെല്ലാ ആക്ടിവിറ്റിയും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതുകയും ചെയ്യണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ താങ്ക്